മലയാളം ഉള്ളിടത്തോളം നിലനിൽക്കുമെന്നുറപ്പുള്ള കുമാരനാശാന്റെ ഖണ്ഡകാവ്യമായ വീണപൂവിന്റെ ഇംഗ്ലീഷ് ഭാഷ്യം ഒരുക്കിയിരിക്കുകയാണ് പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മനോഹരൻ വി പി. പഴയ എയർഫോഴ്സുകാരനായ മനോഹരൻ വി പി എഴുത്തുകാരൻ മാത്രമല്ല, നല്ല വായനക്കാരൻ കൂടിയാണ്. പയ്യന്നൂർ മഹാദേവ ഗ്രാമത്തിലെ മനോഹരൻ വി പി നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. കവിയാണ്, കഥാകൃത്താണ്, ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ട്, അതായത് കുമാരനാശാന്റെ വീണപൂവ് അടക്കമുള്ള കവിതകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത് അത് പബ്ലിഷ് ചെയ്ത് വന്നിട്ടുണ്ട്. അത്തരത്തിൽ നമ്മൾ പരിചയപ്പെടേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഈ ഒരു സമയത്തും എന്തുകൊണ്ടായിരിക്കും കുമാരനാശാനത്തിന് തിരഞ്ഞെടുക്കാൻ കാരണം? എൻ്റെ കവിതകൾ കേരളത്തെ ഉണർത്തിയ കവിതകളാണ്. അതെല്ലാം നവോത്ഥാനത്തിനും എല്ലാത്തിനും കാരണമായിട്ടുള്ള കവിതകൾ. പ്രത്യേകിച്ചും വീണപൂവൊക്കെ പണ്ട് പഠിക്കുമ്പോൾ അന്ന് ആ കാലം മുതലേ ആ ഒരു കവിതയുടെ അതിൻ്റെ സൗന്ദര്യം, പിന്നെ അതുമല്ല അതിൻ്റെ അതിലെ ആ തത്വചിന്തയും, അതിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇല്ല സത്യത്തിൽ. അപ്പൊ ചിന്താവിഷ്ടയായ സീത, നേരത്തെ ആണെങ്കിൽ ഭൂമിക്ക് ഒരു ചരമഗീതം ഒക്കെ ഇംഗ്ലീഷിലോട്ട് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇംഗ്ലീഷ് ആണോ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഷയം? ഇംഗ്ലീഷ് ഇഷ്ടമാണ്. ചെറുപ്പം മുതലേ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതലേ ഇംഗ്ലീഷിനോട് ഒരു പ്രത്യേകിച്ച് ഒരു ഇതുണ്ടായിരുന്നു, ആഭിമുഖ്യം ഉണ്ടായിരുന്നു. പിന്നെ പക്ഷെ ഞാൻ ഡിഗ്രിക്ക് ബി എസ് സി ഫിസിക്സ് ആയിരുന്നു. പിന്നെ പഠിത്തം അവിടെ നിന്നും എയർഫോഴ്സിൽ പോയി. എയർഫോഴ്സിൽ വായന നല്ല ലൈബ്രറികളുണ്ടായിരുന്നു, എയർഫോഴ്സിൽ ഏത് യൂണിറ്റിലായാലും. അപ്പം അങ്ങനെയാണ് ഒരു വായനാശീലം ഉണ്ടായത്, പിന്നെ കൂടി വന്നത്. അംബികാസുധൻ മാങ്ങാടിന്റെ ഒക്കെ കഥകള് മരക്കാപ്പിലെ തേങ്ങകളടക്കം വിവർത്തനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഉണ്ട്, ചിന്നമുണ്ടി, രണ്ട് മത്സ്യങ്ങൾ, പിന്നെ മരക്കാപ്പിലെ നോവലും വിവർത്തനം ചെയ്തിട്ടുണ്ട്. അത് ഇനി പ്രസിദ്ധീകരിച്ചിട്ടില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി പ്രസിദ്ധീകരിക്കാനുള്ളത്. അതുപോലെ ഇപ്പൊ പ്രസിദ്ധീകരിച്ചത് വീണപൂവാണ്. വീണപൂവ് അത് സാഹിത്യ അക്കാദമിയുടെ ഇംഗ്ലീഷ് ജേണലില് വന്നിരിക്കുന്നത് ജൂലൈ സെപ്റ്റംബർ ഇഷ്യൂയിൽ. അത് വളരെ നല്ല പ്രാധാന്യത്തിലാണ് ഇതിൽ കവിത ചേർത്തത്, ആദ്യത്തെ കവിതയായിട്ട്. പിന്നെ കവർ ചിത്രം അടക്കം, പിന്നെ അതിൻ്റെ ക്യാപ്ഷൻ, കവറിലെ ക്യാപ്ഷൻ അത് തന്നെയായിരുന്നു, നോട്ട് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ. പൊതുവേ കവിതയെ പറ്റി പറയുന്നത് വെച്ചാൽ പോയട്രി ഈസ് വാട്ട് ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നുള്ളതാണ്. ക്യാപ്ഷൻ തന്നെ നോട്ട് ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ എന്നാണ്. അതൊരു സന്തോഷം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഈ ഒരു വിവർത്തനം ചെയ്യുന്നതിന് അനുസരിച്ച് നമ്മളുടെ സ്വന്തമായുള്ള എഴുത്തുകളും ഇനിയും കൂടുതൽ പ്രതീക്ഷിക്കാവോ താങ്കളിൽ നിന്ന്? ശ്രമിക്കുന്നുണ്ട്. ഈ വായനയുടെ കാര്യം നമ്മൾ പറഞ്ഞു. ഇപ്പൊ നമ്മള് വായനാ ദിനമൊക്കെ വെച്ച് വായനനെ പ്രൊമോട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ പുതിയ കുട്ടികളിലേക്ക് വായനാശീലം എത്തുന്നുണ്ടോ എന്ന് തോന്നുന്നുണ്ടോ താങ്കൾക്ക്? ഇല്ല ഇല്ല, വായനശീലം വായനാശീലം ഉള്ള കുട്ടികളിൽ തന്നെ കുറഞ്ഞോണ്ട് വരികയാണ്. കാരണം ഈ മൊബൈലിൻ്റെയൊക്കെ അതിപ്രസരം അത് വായനയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. പിന്നെ മൊബൈൽ ആപ്പുകളുണ്ട്, വായനയുടെ കിൻഡിൽ പോലുള്ള നല്ല ആപ്പുകളുണ്ട്, അതൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ലത്, വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് എഴുതാനുള്ള മെറ്റീരിയൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവുള്ളൂ അല്ലേ? അതെ, എഴുത്ത് എഴുതുന്നവർക്ക് എന്തായാലും വായനാശീലം അത്യാവശ്യമാണ്. പുതുക്കണം, സ്വയം പുതുക്കിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇനി എന്തൊക്കെയാണ് പ്ലാൻ, അതായത് ഇനി വിവർത്തനം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അല്ല സ്വന്തമായിട്ട് കഥകൾ എഴുതാനാണോ? വിവർത്തനം എന്തായാലും ഉണ്ടാകും, പ്രത്യേകിച്ച് ഇംഗ്ലീഷിലേക്ക്. ഇംഗ്ലീഷിലേക്ക് വിവർത്തനം കുറവാണ് മലയാളം കൃതികളുടെ. അതുകൊണ്ട് പ്രത്യേകിച്ചും കവിതകൾ വിവർത്തനം ചെയ്യാനുള്ള ഒരു ഇതുണ്ട് ഇംഗ്ലീഷ് കവിതകളോട് പ്രത്യേകിച്ചിട്ടും. അപ്പൊ അതിലേക്ക് വിവർത്തനം ചെയ്യാനുള്ള ഒരു അഫിനിറ്റി ഉണ്ട്. തീർച്ചയായും ഇനി ഒരുപാട് കവിതകൾ ഉണ്ടാവട്ടെ, കഥകൾ ഉണ്ടാകട്ടെ, വിവർത്തനങ്ങൾ ഉണ്ടാകട്ടെ. പുതിയ തലമുറയോടും സാറിന് ഇത്രേ പറയാനുള്ളൂ, വായിച്ചു തന്നെ വളരണം അല്ലേ? വായനയിലൂടെ വളരുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഫോണിലുള്ള ആപ്പ് ഉപയോഗിച്ചാണെങ്കിലും വായിച്ചാൽ മതി. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറ പേഴ്സൺ അർജുനൊപ്പം കെ എൻ വർഷ.